എൻ്റെ പേര് റഷീദ്. മലപ്പുറം ജില്ലയിൽ ഇവിടെ പൂക്കോട്ടൂർ മയിലാടിമൽ ഒരു കോഴി ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ, കോഴി ഫാമിൽ നമ്മൾ കമ്പനിക്ക് കൊടുത്തിക്കണം. അപ്പോൾ കമ്പനി കോഴിക്കുട്ടികളെ നമുക്ക് ഇറക്കി തരും, അവർ തന്നെ വന്ന് തീറ്റ കൊടുക്കും, മരുന്നും അവർക്ക് അവർ തന്നെ കൊടുക്കും. നമുക്കിത് പിടിക്കാൻ നേരത്തെ അവർ കിലോ റേറ്റിനാണ് തരിക. ഒരു കിലോ തന്നെ 6 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കറണ്ട് ബില്ലും ചികിരിച്ചോറും നമ്മൾ അറിയണം, പണിക്കാരുടെ കൂലിയും. ബാക്കി നമുക്ക് ഒരു കിലോ തന്നെ 6 രൂപ വെച്ചിട്ട് അവർ തരും. അപ്പോൾ ഒരു ഏകദേശം ഒരു കോഴി 2 കിലോനോളം 1.5 കിലോനോളം 2.25 കിലോന്റെ ഉള്ളിലൊക്കെ ആയിട്ട് വരും. ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷമായിട്ടുള്ളു. ഇതിൻ്റെ ഓണർ വേറൊരാളാണ്. അപ്പം മൂപ്പരാണ് ഇതിൻ്റെ, നമ്മളിപ്പോൾ നോക്കി നടത്തലാണ്, മൂപ്പരാണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ മൂപ്പര് തുടങ്ങിയിട്ടിപ്പോൾ 10-12 വർഷമായി. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് നോക്കി നടത്തൽ തുടങ്ങിയിട്ട് 2.5 വർഷമായിട്ടുള്ളു. നമ്മളിതിലിപ്പോൾ ഷെഡിലിപ്പോൾ 4 ഷെഡാണ് ഉള്ളത്. ഈ 4 ഷെഡിലും പാടെ കൂടിയിട്ട് 8000 കോയിനെ നമ്മൾ ഇടലുണ്ട്. ഈ 8000 കോയിനെ നമ്മൾ ഒറ്റടിക്കല്ല ഇടണത്. ആ 4 ഷെഡിലും ഓരോരോ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇടണത്. ഈ കോയിക്കൊക്കെ 40 ദിവസത്തെ വളർച്ചയാണ് ഉള്ളത്. ഈ 40 ദിവസം കൊണ്ട് ഇറ്റങ്ങളെ പിടിച്ച് കമ്പനിക്കാരനെ തിരിച്ച് കൊണ്ടുപോകും ചെയ്യും. ഓരോ ഷെഡിലും ഓരോ ടൈമിന്, കാരണം ഫസ്റ്റത്തത് ഇട്ട് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാൽ പിറ്റത്തെ ഷെഡിലിടും. 10 ദിവസം കഴിഞ്ഞാൽ ആ 10 ദിവസം കഴിഞ്ഞാൽ പിറ്റത്തെ ഷെഡിൽ 10 ദിവസം കഴിഞ്ഞാൽ ഇറങ്ങും. ആ 10 ദിവസം കഴിഞ്ഞാൽ പിറ്റത്തെ ഷെഡിലും ഇറങ്ങും. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ, ലാസ്റ്റത്തെ ഷെഡിൽ ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റത്തെ ഷെഡിത്തെ പിടിക്കാനായി. ആ ഫസ്റ്റത്തെ ഷെഡിത്തെ പിടിച്ച് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് അത് വാരി, അതിൻ്റെ കാട്ടും കാഷ്ണം കോയിക്കാട്ടെന്നൊക്കെ വാരി ചാക്കാക്കി പുറത്തിറങ്ങുമ്പോൾ തന്നെ അടുത്ത കോയിനെ പിടിക്കലും പിറ്റത്തെ കോയിനെ ഇടലും ഇവിടെ നടക്കും. അപ്പോൾ അതിന് ഈ രണ്ടാമത്തെ ഷെഡ് വാരലുമായി വാരാനായി ഉണ്ടാവും. അപ്പോൾ വാരാനായിട്ടാകുമ്പോൾ അത് വാരി കഴിഞ്ഞതിന് ശേഷം കഴിയുമ്പോൾ തന്നെ അടുത്ത ഷെഡിത്തെ കോയിനെ പിടിക്കലായി, അതിക്ക് ഇടലുമായി. ഈ വാരി കഴിഞ്ഞാലൊരു 10 ദിവസം കോഴി കൂടൊന്ന് കാലിയാക്കി ഇടണം, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ. പിന്നെ വാരി കഴിഞ്ഞാൽ വിത്തിൽ പൊടി ഇടണം, പിന്നെ ചകിരിച്ചോറ് ഇടണം, അങ്ങനെയുള്ള ഒക്കെ ഒന്ന് കൂടൊക്കെ അണുവിമുക്തമാക്കണം. കോഴിക്കുട്ടികളെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെയുള്ള ഒരു ദിവസം കഴിഞ്ഞുള്ള കോഴിക്കുട്ടികളാണ് ഇവിടെ വരല്. അപ്പോൾ വന്ന് കഴിഞ്ഞാൽ 3 ദിവസം പ്രീ സ്റ്റാർട്ടർ കൊടുക്കും, 10-25 ദിവസം സ്റ്റാർട്ടർ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിനിഷർ കൊടുക്കും. ലാഭകര അല്ലയെന്ന് ഞാൻ പറയില്ല, ലാഭകരമാണ് തന്നെയാണ്. പിന്നെന്താ വെച്ചാൽ, മെനക്കെട്ടണം, ഏത് സമയത്തും എത്തിപ്പെടണം. സംഭവം നല്ല പരിപാടിയാണ്, വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. റിസ്ക് ഓരോ പണിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്, അതിനുള്ള റിസ്ക് ദിനമുണ്ട്.
ഏത് പണിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതേമാതിരി ഇത് സംഭവത്തിലൊരു ഒരാളെ സംബന്ധിച്ചിടത്തോളം പണിക്കാരൊക്കെ വെക്കാതെ അയാൾ തന്നെ സ്വന്തമായിട്ട് നടത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭകരമുള്ള പരിപാടിയൊക്കെ തന്നെയാണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇത് എന്താ വെച്ചാൽ വേറെ ജീവികളുടെ ശല്യം വരുന്നത് നല്ലോണം നോക്കണം. കൂട് തകർത്തിക്കാണ്ട് അവർ കൂട് കയറിയാൽ നമ്മളെ ഈ കുട്ടികളൊക്കെ പിടിക്കും. അതൊക്കെ അല്ലാതെ അതൊക്കെ നല്ല സേഫ്റ്റി ആക്കണം, അത്രേ പറയാനുള്ളൂ. കാരണം ഇതിപ്പോൾ എന്താ വെച്ചാൽ ജനവാസമുള്ള സ്ഥലത്ത് ഇത് പറ്റില്ല, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആളും താമസമൊന്നും ഇല്ലാത്തൊരു ഏരിയ വന്നിട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ജീവികളും കാര്യങ്ങളൊക്കെ കൂടിനകത്ത് കയറാതെ നോക്കണം. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം മേലത്തെ ഷെഡിൽ 2000 കോഴിനാണ് ഇടുന്നത്. അങ്ങനെ 2000 കോഴിനെ വെച്ച് ഒരു 2.5 kg വെച്ച് കൂട്ടുമ്പോൾ 2.5 × 2000 വെച്ച് കൂട്ടുകയാണെങ്കിൽ അതിനുള്ള കിലോ ഉണ്ടാവും. അതിൽ പിന്നെന്താ വെച്ചാൽ ഇടുന്ന കോഴിക്കൾ പിടിക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറേ കോഴിക്കൾ സുഖമല്ലാതെ ചാവലുണ്ടാവും, അല്ലാതെ ചാവലുണ്ടാവും ഒക്കെ ഉണ്ടാവും. കൂടുതലും സുഖമല്ലാതെ ഐറ്റങ്ങൾ എന്താ വെച്ചാൽ ഒരു 10-30 ദിവസമായി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അറ്റാക്ക് വന്നിട്ടാവും ചാവുക. കാരണം ഇറ്റങ്ങൾക്ക് ആകെ തിന്നാനും മാത്രമേ അറിയുള്ളൂ, തിന്നാനും വെള്ളം കുടിക്കാനും. അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുക്കാറുമ്പോൾ നമ്മൾ ഇടയിൽ കൂടെ നടന്ന് കൊടുക്കണം. അപ്പോൾ ഇറ്റങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പാസ് ചെയ്യുള്ളൂ. ഇറ്റങ്ങൾക്ക് നടത്തം വളരെ കമ്മിയാണ്. ഇതിലിപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർക്കൊക്കെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 97-46-04-1-3. ഇതിൻ്റെ നമ്പറാണ്, വിളിക്കാം.